ശശി തരൂരിനെ എൻ സി പിയിലേക്ക് സ്വാഗതം ചെയ്ത സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ. തരൂരിന് ഏതു സമയവും എൻ സി പിയിലേക്ക് വരാം. വികസന കാര്യത്തിൽ തരൂർ രാഷ്ട്രീയം കാണിക്കാറില്ല. തരൂരിന്റെ വലിപ്പം മനസ്സിലാക്കാത്ത ഏക പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം അദ്ദേഹത്തിന് നൽകാമായിരുന്നുവെന്നും പി സി ചാക്കോ കണ്ണൂരിൽ പറഞ്ഞു. ശശി തരൂരിന്റെ വലിപ്പം മനസ്സിലാക്കാത്ത ഏക പാർട്ടിയാണ് കോൺഗ്രസ്. പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം ശശി തരൂരിന് നൽകാമായിരുന്നുവെന്നും പി സി ചാക്കോ പറഞ്ഞു. 300 പേര് വരുന്ന ബി ജെ പിയുടെ എല്ലാ ആക്രമണങ്ങളെയും ഒരു മണിക്കൂർ കൊണ്ട് ചെറുക്കാൻ കഴിയുന്ന വാഗ്ഭിത്തമുള്ള ഒരാളാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള അറിവ്, പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗചാതുരി, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണോ, അതല്ല അദ്ദേഹത്തോടുള്ള അസൂയ കൊണ്ടാണോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ അവഗണിക്കുകയാണ് ഉണ്ടായത്? സത്യത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ശശി തരൂർ ആയിരുന്നെങ്കിൽ അത് ഇന്ത്യയിലെ കോൺഗ്രസിന് വലിയൊരു നേട്ടമാകുമായിരുന്നു. ശശി തരൂരിന്റെ കഴിവുകളെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. വികസന കാര്യത്തിൽ തരൂർ രാഷ്ട്രീയം കാണിക്കാറില്ല. മറ്റ് നേതാക്കൾ അലസൻ നിലപാടെടുക്കുമ്പോൾ തരൂരിന്റേത് വ്യക്തതയുള്ള നിലപാടാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം തെറ്റുകളിലൂടെ അവരുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ ഒരു പ്രസക്ത രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കേണ്ടത് കോൺഗ്രസ്സാണ്. ഓരോ ഇന്ന് 29 സംസ്ഥാനങ്ങളുള്ളതിൽ ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒഴിച്ച് 27 സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഇല്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നാളെ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെയും കോൺഗ്രസ് ഇല്ല. അപ്പോൾ ആരാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചത്? കോൺഗ്രസിനെ തോൽപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പരാജയം കൊണ്ടാണ് 19 വീണ്ടും വൻപിച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പി വന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഭിന്നിക്കുന്നതും ക്ഷീണിക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതല്ല. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വം അത് മനസ്സിലാക്കി കോൺഗ്രസ് ഐക്യം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. കോൺഗ്രസിലാണെങ്കിലും അല്ലെങ്കിലും തരൂരായിരിക്കും തിരുവനന്തപുരം എം പി എന്നും പി സി ചാക്കോ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.